फ्रेंड्स वेलकम बैक टू माय चैनल अब इन नटिपल प्लम केसीपी ओवन बीट यूस एल तैयार रीतील प्लम केडी आने तैयार नमुक नोक अब आदमे नमर प्लम के वेट ड्राई फ्रूट्स सोफ अब एल काल कप वीत काल कप ची चाइट डेट्स अद काल कप चाइट गोल्डन कलर मुंदर उणक मुंदर अद काल कप रु कल टूटी फ्रूटी अद काल कप ब्लैक मुंदर अद काल कपड़ा नाम अर कप कैश्यू नट्स कूड़ी चेरत अब अब सोक अब लास्ट बैटर डयरेक्ट चेरतानी फ्रेश ओरेंजि ज्यूस कईको पिंजा चोरज आये मूंण ज्यूस अब वलुदाणी और ज्यूस मूँ इन नमी ड्राई फ्रूट्स ओरेंज ज्यूस सोक अब या अर मणिकूर् बदल और मणिकूर् वे सोक अब नाम कूड़ल सोक अत्र ना अब इूरी पात्र नमक आज ओरेंज ज्यूस इच्छ इन नाईट मिक्स अब ना ओरेंज ज्यूस ना रीतील आव रील मूड़ वच्छे कुछ अर मणिकूर सोक अब नमक मिक्स अगर सोकट इन नमुक बेन पात्र कूड़ी ग्रीस अब ईर पात्र या बेद इतर नोण स्टिकि पात्र अब अल्प नमु बटर पेपर कट्व अब आदमें अड़ील कुछ ओइल वे नाईट ग्रीस नोण स्टिक पात्र आयोजन नमु सैडस तेक आवश्यक अड़ील तेड़े बटर पेपर वोचता सैडल ईसी विटिकोलू अगर ना बेन पात्र ग्रीस इन नमुक कुछ षुगर कैरमल अब के न्रउ कल कीटी कैरमल अब साधारण ब्रउण षुगर चेक अब अगर नोल षुगर कैरमल अब नमक अर कप षुगर अलग इन नमुकू वे नाइट परती एलक नाम नाइट मेल्ट वेटना अब आद मीडियम फ्लैम नाय मेल्ट वनों कुछ नमुक लो फ्लैम इन नोल मेल्ट वो टाइम नमुक कई इलाक मत पंचसार मेल्ट वरुद इलाक नमक मेल्ट ഒരുപാട് കറുത്ത കളറായിട്ട് മാറരുത് അത്യാവശ്യം ഒരു ബ്രൗൺ കളറായിട്ട് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഒരു അര കപ്പ് നല്ല ചൂടുള്ള വെള്ളം തന്നെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം ഇനി ഇത് കുറച്ച് നേരം കൂടി ഒന്ന് തിളക്കട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം ഇപ്പോ ഇത് കുറച്ച് നേരം ഒന്ന് തിളച്ചിട്ടുണ്ട് നന്നായിട്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം ഇത് നന്നായിട്ട് ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം इन नमुक के आवश्यक ड्राई इंग्रीडियंस अरचना अब अवेट पात्र अरीप वोड़े इन नमक मैद चेत अब कप मैदान चेरत आदमी और कप मैदू पे अर कप मैदी अगर कप मैद चेत इन टीसपू बेकिंग पउडर चेत नेक्स्ट नमक और अर टीसपू करगप्ट पड़ी चेरत अर टीसपू जा पड़ी कूड़ी इतना चेरत इन कूड़ी नरचण इरचड़े इन नमुक स्पू वे ना कूड़ी मिक्स अब एल ड्राई इंग्रीडियंस मिक्स मिक्स
ഇനി നമുക്ക് കേക്കിലേക്ക് ആവശ്യമായിട്ടുള്ള മുട്ടയൊക്കെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പൊ ഇവിടെ മൂന്ന് മുട്ടയാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ എഗ് വൈറ്റും എഗ് യോക്കും തമ്മിൽ നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. അപ്പൊ ഇവിടെ രണ്ട് ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ബൗളിൽ എഗ് വൈറ്റും ഒരു ബൗളിലേക്ക് എഗ് യോക്കും നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ മൂന്ന് മുട്ടയുടെയും എഗ് വൈറ്റും എഗ് യോക്കും തമ്മിൽ സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എഗ് യോക്ക് സൈഡിലേക്ക് മാറ്റിവെക്കാം. എന്നിട്ട് എഗ് വൈറ്റിനെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പൊ ഞാനിവിടെ ബീറ്റർ യൂസ് ചെയ്യുന്നില്ല, ഒരു വിസ്ക് വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. അതായത് പോലത്തെ ഒരു വിസ്ക്, ഇത് വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പൊ ബീറ്റർ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു മെത്തേഡിൽ ചെയ്ത് കാണിക്കുന്നത്. അപ്പൊ നല്ല ഉണങ്ങിയ ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് നമ്മള് എഗ് വൈറ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല സ്പീഡിൽ വിസ്ക് വെച്ചിട്ട് ഒരു അഞ്ചാറ് മിനിറ്റ് ബീറ്റ് ചെയ്താൽ തന്നെ നമുക്ക് നന്നായിട്ട് പതഞ്ഞു കിട്ടും മുട്ടയൊക്കെ. അപ്പൊ ബീറ്ററിനേക്കാളും കുറച്ചധികം നേരം നമ്മൾ ചെയ്യണമെന്നുള്ളൂ. പക്ഷെ നമുക്ക് ഒരു അഞ്ചാറ് മിനിറ്റ് നമ്മളിത് തുടർച്ചയായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നല്ല പതഞ്ഞു വരും മുട്ട. ഇപ്പൊ ഇത് ഓൾമോസ്റ്റ് ഒന്ന് സ്റ്റിഫായിട്ട് വരുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് നേരം കൊണ്ട് ബീറ്റ് ചെയ്ത് കുറച്ചുകൂടി ഒന്ന് സ്റ്റിഫാക്കി എടുക്കാം. അങ്ങനെ വിസ്ക് വെച്ചിട്ടുള്ള നമ്മുടെ എഗ് വൈറ്റ് ബീറ്റ് ചെയ്തെടുത്തത് ഇത് റെഡി ആയിട്ടുണ്ട്. നല്ല സ്റ്റിഫായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പൊ ബീറ്റ് ഇല്ലാത്തവർക്ക് നമുക്ക് ഈ വിസ്ക് വെച്ചിട്ടും ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമുക്കിത് സൈഡിലേക്ക് മാറ്റിവെക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ എഗ് യോക്കിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതും നമുക്ക് വിസ്ക് വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പൊ എഗ് വൈറ്റിന് അത്രയും നമ്മൾ ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് നന്നായിട്ടൊന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ആയിട്ട് വന്നാൽ മതി. നെക്സ്റ്റ് നമുക്ക് ഇതിലേക്ക് ഒരു അര കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പൊ ഈ ഒരു പഞ്ചസാരയിലേക്ക് നമ്മൾ ഒരു രണ്ട് ഗ്രാമ്പും പിന്നെ രണ്ട് ഏലക്ക കുരു കളഞ്ഞതിന് ശേഷം അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത്ര ഇട്ടിട്ട് പൊടിച്ചെടുത്തിട്ടുള്ള പഞ്ചസാരയാണ് ഇത്. നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ മുഴുവൻ പഞ്ചസാരയും നമ്മൾ കട്ടിയൊന്നുമില്ലാതെ നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ റെഡിയാക്കിയിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുള്ള കാരമൽ സിറപ്പാണ്. അപ്പൊ അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു അര കപ്പ് സൺഫ്ലവർ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കാം. അപ്പൊ സൺഫ്ലവർ ഓയിലിന് പകരം നമുക്ക് വേണമെങ്കിൽ ബട്ടർ മെൽറ്റ് ചെയ്തിട്ട് അതും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു മിക്സിലേക്ക് ഒരു അര ടീസ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിട്ടുള്ള നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമ്മൾ കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് വേണം മിക്സ് ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ കട്ടയായിട്ട് പോവും. അപ്പൊ നമുക്ക് പാടായിരിക്കും അത് പിന്നെ മിക്സ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ രണ്ട് സ്പൂൺ വീത് ഇട്ട് കൊടുത്തതിന് ശേഷം മിക്സ് ആക്കി എടുക്കുകയാണെങ്കിൽ കറക്റ്റ് ആയിട്ട് കട്ടയൊന്നുമില്ലാതെ മിക്സ് ആയിട്ട് കിട്ടും. ഇപ്പൊ നമ്മൾ മൊത്തം ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ബാറ്റർ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള എഗ് വൈറ്റ് ഇതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം പയ്യെ പയ്യെ മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ എഗ് വൈറ്റും മുഴുവനായിട്ട് ചേർത്ത് കൊടുത്ത് ഇപ്പൊ നമ്മുടെ ബാറ്റർ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് നമ്മൾ നേരത്തെ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെയാണ്. അപ്പൊ ഞാൻ ഇതിനകത്ത് ഉണ്ടായിരുന്ന ഓറഞ്ച് ജ്യൂസ് ഒക്കെ ഒന്ന് ഡ്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. അത് മൊത്തം ഒന്ന് ഊറ്റി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂണോളം മൈദ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഡ്രൈ ഫ്രൂട്ട്സിനെയൊക്കെ മൈദയിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കണം. ഇങ്ങനെ ചെയ്യുന്ന എന്താന്ന് വെച്ചാല് നമ്മള് കേക്ക് ബേക്ക് ചെയ്ത് കഴിയുമ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് ഒന്നും താഴത്തേക്ക് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ ഒരു മൈദയുടെ കോട്ടിംഗ് ഉണ്ടെങ്കിൽ അത് പല ഭാഗത്തായിട്ട് സ്റ്റിക്കായിട്ട് നിന്നോളും. അങ്ങനെ കേക്കിന്റെ എല്ലാ ഭാഗത്തും ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടാവുകയും ചെയ്യും. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പൊ നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കേക്ക് ബാറ്ററിലേക്ക് ഇത് ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കാം. എല്ലായിടത്തുനിന്ന് ഈ ഒരു ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഒന്ന് ആക്കിയെടുക്കാം ബാറ്ററിൽ.
പ്ലം കേക്കിന്റെ ബാറ്റർ അത്യാവശ്യം തിക്കായിട്ടുള്ളതാണ്. ഡ്രൈ ഫ്രൂട്ട്സും എല്ലാം ചേർക്കുന്നത് കൊണ്ട് തന്നെ സാധാരണ കേക്ക് പോലെ മിക്സ് ചെയ്യാൻ അത്ര ഈസി ആയിരിക്കില്ല. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു അര കപ്പോളം ക്രഷ്ഡ് കാഷ്യൂസും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ കാഷ്യൂസ് കൂടുതലായിട്ട് ചേർക്കുവാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ കറുത്ത ഉണക്കമുന്തിരി നമുക്ക് ഇതുപോലെ കൂടുതലായിട്ട് ചേർക്കുവാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. ഈ ഒരു ടൈമിൽ നമുക്ക് വേണമെങ്കിൽ ഒരു ടീസ്പൂൺ ഓറഞ്ചിന്റെ തൊലി ഒന്ന് ചിരണ്ടി എടുത്തത് കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടില്ല. അങ്ങനെ നമ്മുടെ കേക്കിന്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ബേക്ക് ചെയ്തെടുക്കാം. ബേക്കിംഗ് ചെയ്യാനുള്ള പാത്രം നമ്മൾ നേരത്തെ തന്നെ റെഡി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് നമുക്ക് കേക്കിന്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ ഒഴിച്ചതിന് ശേഷം നമുക്കൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഒരു മൂന്നാല് തവണ ഒന്ന് നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിന്റെ മുകളിൽ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പൊ ആദ്യം കുറച്ച് കാഷ്യൂസ് എടുത്തിട്ടുണ്ട്, അത് ഇതിന്റെ മുകളിലായിട്ട് നമുക്കൊന്ന് വെച്ചു കൊടുക്കാം. ഇനി കുറച്ച് ടൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട്, അതുകൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കറുത്ത മുന്തിരി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിട്ട് വെക്കാം. അപ്പൊ ആദ്യം ഇതുപോലത്തെ ഒരു പാത്രം വെച്ചു കൊടുക്കുന്നുണ്ട് ഗ്യാസ് സ്റ്റോപ്പിലായിട്ട്. എന്നിട്ട് അതിന്റെ മുകളിലാണ് നമ്മുടെ ബേക്ക് ചെയ്യാനുള്ള പാത്രം വെച്ചു കൊടുക്കുന്നത്. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമില് ഏകദേശം ഒരു മണിക്കൂറോളം ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പൊ എനിക്കിവിടെ മൊത്തത്തില് ഒരു മണിക്കൂറും 10 മിനിറ്റാണ് ആവശ്യമായിട്ട് വന്നിട്ടുള്ളത്. ഇപ്പൊ ഒരു മണിക്കൂറും 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുറന്നു നോക്കാം. അപ്പൊ കേക്ക് നന്നായിട്ട് പൊങ്ങി വന്ന് നന്നായിട്ട് ബേക്ക് ആയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഓൾറെഡി ഒരു സ്ക്യൂർ വെച്ച് കുത്തി നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങളെ കൂടി കാട്ടിത്തരാം. നമ്മുടെ സ്ക്യൂർ നല്ല ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ കേക്ക് നന്നായിട്ട് ബേക്ക് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടും തണുത്തതിന് ശേഷം ഡീമോൾഡ് ചെയ്തെടുക്കാം. പ്ലം കേക്ക് ഉണ്ടാക്കിയതിനു ശേഷം നമ്മൾ ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം ഒക്കെ കഴിഞ്ഞിട്ട് അത് മുറിച്ച് കഴിക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് എന്നാണ് പറയാ. അപ്പൊ എല്ലാരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പുതിയൊരു വിഭവമായിട്ട് കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.